മൈ റൊമാൻറ്റിക്സ് ആൻഡ് റെസിപ്പീസ് എന്ന മിനി സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും VS ലോയിഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാലാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാൻജുൻ ആൻഡ് മിന്യുവിനോട് നെക്സ്റ്റ് വീക്കെൻഡ് നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഫൗണ്ടെയിൻ ഷോ കാണാൻ പോകാമെന്ന് പറയുന്നതാണ്. അത് കേട്ട് ആൻഡ് മിന്യുവിന് ഒരുപാട് സന്തോഷമാവുന്നു. പിന്നീട് കാണിക്കുന്നത് ആൻഡ് മിന്യു അവൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസമാണ്. ആൻഡ് മിന്യു ആണെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറി മാറി ഇട്ട് നോക്കുന്നു, മുഖമൊക്കെ ഇങ്ങനെ ചുവപ്പിക്കുന്നു, ഫേസ് മാസ്കൊക്കെ ഇടുന്നു. അങ്ങനെ ആൾ ഫുള്ള് വൈബിലാണ്. അതിനിടയ്ക്ക് അവൾക്ക് ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് അവളൊരു ഡേറ്റിങ്ങിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ചായൻവുവിനോട് ആ ഒരു കാര്യം പറയുവാണ്. അപ്പോഴവൻ കുറച്ച് ടിപ്സും കാര്യങ്ങളുമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. നീ നാളെ എന്തായാലും കാംജുനെ കിസ് ചെയ്യണമെന്ന് അവൻ പറയുന്നു. അപ്പോഴവൾ എനിക്ക് കിസ് ചെയ്യാൻ അറിയില്ല, ഞാൻ ഇതുവരെ ആരെയും കിസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാ ഈ ഒരു ചുണ്ടും കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ അവളെ കളിയാക്കുന്നു. അപ്പോഴവൾ നിങ്ങൾ ഒരുപാട് കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഞാൻ ഒരുപാട് തവണ കിസ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ അവളോട് പറയുന്നു. അത് മാത്രമല്ല, ഞാൻ നിന്നെ കിസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നും അവൻ പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു സീൻ കട്ടായിട്ട് പിന്നെ കാണുന്നത് ആൻഡ് മിന്യുവും ഷൈൻവുവും വീടിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവിടെ വെച്ച് അവനവൾക്ക് കിസ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാണ്. അങ്ങനെ കറക്റ്റ് പൊസിഷനിലൊക്കെ ആക്കിയിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവന് എന്തോ ഒരു ഫീല് ഉണ്ടാവുന്നു. എന്നാൽ അപ്പോൾ അവളുടെ ഫോണ് റിങ് ചെയ്യുന്നു. അവൾ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചായൻവു അവളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അവൻ കുറച്ച് അപ്പുറത്തായിട്ട് മാറി നിൽക്കുമായിരുന്നു. അവൾ ഫോൺ നോക്കുമ്പോൾ അവളുടെ അച്ഛനാണ് വിളിച്ചിരുന്നത്. അങ്ങനെ അവൾ അച്ഛനോട് സംസാരിച്ചിട്ട് വീടിനകത്തേക്ക് കയറി പോകുവാണ്. പിന്നീട് കാണുന്നത് ഡേറ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആൻഡ് മിന്യുവിനെയാണ്. അവൾ നല്ല രീതിയിൽ ഒരുങ്ങി നോക്കിയുണ്ട്. എന്നാൽ അവിടെ ഇരിക്കുന്ന ചായൻവുവിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. അങ്ങനെ അവൾ റെഡിയായിട്ട് അവനോട് ഭയം പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. പക്ഷേ ചായൻവുവിൻ്റെ മുഖം കാണുമ്പോൾ അവളിങ്ങനെ പോകുന്നതിനോട് അവന് തീരെ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ അതവൻ അവളോട് പറയുന്നില്ല. അത് കഴിഞ്ഞ് ആൻഡ് മിന്യു കാംജുന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അങ്ങനെ അവൾ അവൻ്റെ കാറിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ കാറിൻ്റെ മുൻസീറ്റിലുണ്ടായിരുന്നത് ഏരി എന്ന് പറയുന്ന അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അത് കണ്ട് അവൾ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നാലും ഒന്നും തന്നെ ചോദിക്കാതെ അവൾ അവരുടെ കൂടെ പോകുന്നു. അങ്ങനെ ഫൗണ്ടെയിൻ ഷോയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാംജുൻ സത്യം പറയുവാണ്. ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് ആണ്, പക്ഷേ ഇതെന്തോ ഒരു കുളമായി പോകുമോ എന്നൊരു പേടി, അതുകൊണ്ടാണ് തന്നെ കൂടി വിളിച്ചതെന്ന് ആൻഡ് മിന്യുവിനോട് അവൻ പറയുന്നു. അപ്പോഴാണ് ഏരിയയാണ് ഇവൻ സ്നേഹിച്ചത് എന്ന സത്യം ആൻഡ് മിന്യു മനസ്സിലാക്കുന്നത്. അവൾക്ക് രണ്ടിനെയും തല്ലിക്കൊല്ലേണ്ട ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവളത് കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ അവരുടെ കൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അവൾ സങ്കടത്തോടെ തന്നെ വീട്ടിലേക്ക് പോകുവാണ്. ആ സമയത്ത് അവൾ കാംജുനെ സോഷ്യൽ മീഡിയയിലൊക്കെ അൺഫോളോ ചെയ്യുന്നു. ഈ സമയം ചായൻവു ആണെങ്കിൽ ആൻഡ് മിന്യുവിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മണി 11 കഴിഞ്ഞിട്ടും ആൻഡ് മിന്യുവിനെ കാണുന്നില്ല. എന്തു പറ്റിക്കാണുമെന്ന് ആലോചിച്ച് അവൻ ഫോൺ വിളിക്കുമ്പോഴേക്കും ആൻഡ് മിന്യു വീട്ടിലെത്തിയിരുന്നു. അവൻ നോക്കുമ്പോൾ ആൻഡ് മിന്യു ആകെ സങ്കടത്തിലായിരുന്നു. എന്തു പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷകളൊക്കെ പോയെന്ന് പറഞ്ഞ് അവൾ ഒരേ കരച്ചിലാണ്. ആദ്യം അവളെ സമാധാനിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഇതല്ല റൈറ്റ് വേ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ നേരെ കിച്ചണിൽ പോയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ആദ്യം അവളത് കഴിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും അവൻ നിർബന്ധിക്കുമ്പോൾ അവളത് കഴിച്ചു നോക്കുന്നു. അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൾ വീണ്ടും വീണ്ടും കഴിക്കുവാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൈൻഡ് ഒന്ന് മാറി അവൾ ഓക്കെ ആവുന്നു. എന്നിട്ട് അവൾ സ്വയം സമാധാനിക്കുവാണ്. അല്ലെങ്കിലും കാംജുനെ കുറ്റം പറയാനൊന്നും പറ്റില്ല, എന്നെപ്പോലെ ഒരാളെ ആർക്കാ ഇഷ്ടമാവുക എന്നൊക്കെ അവളിങ്ങനെ ചായൻവുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ചായൻവുവും അത് ശരിവെക്കുന്നു. അല്ലെങ്കിലും നിന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, നീ മര്യാദക്ക് ഡ്രസ്സ് ചെയ്യില്ല, നിന്നെ കാണാൻ വിയേർഡാണ്, നീ തീറ്റപ്രാന്തിയാണ്, നീ ഒരു മണ്ടത്തീനെ പോലെയാണ് എപ്പോഴും ചിരിക്കാറ് എന്നൊക്കെ അവൻ പറയുന്നു. പക്ഷേ എന്നാലും നീ ക്യൂട്ടാണെന്നും അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ ഫ്ലേർട്ട് ചെയ്യുവാണോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ കൈ അവളുടെ തലയിൽ നിന്ന് അവൾ മാറ്റുന്നു.
എന്നിട്ട് അവൾ വീണ്ടും ആ ഒരു ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയ്ക്കാണ് ഫുഡിന്റെ അവശിഷ്ടങ്ങൾ അവളുടെ ചുണ്ടിലിങ്ങനെ പറ്റിപ്പിടിക്കുന്നത്. അത് കണ്ട ചായൻവു നിന്റെ ചുണ്ട് തുടക്കണമല്ലോ എന്ന് പറയുന്നു. അപ്പോഴവൾ എന്താണെന്ന് മനസ്സിലാകാതെ നോക്കുമ്പോൾ അവൻ അവളെ കിസ് ചെയ്യുന്നു. ചായൻവുവിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള കിസ്സിങ്ങിൽ ഞെട്ടി നിൽക്കുന്ന ആൻമിന്യുവിനെ കാണിച്ചുകൊണ്ട് നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.